welcome to bsc complementary electronics chapter 36 trans, transduces we continue and this is semester for bsc main physics students and this is class number 34 uh, complementary electronics chapter 36 transduces continuation today we see moving coil microphone before that uh, we also consider the car microphone from the Previous class. So, two microphones are discussed today the carbon microphone and the moving coil microphone. So, this is the uh, diagram of carbon microphone taken from your textbook, basic electronics. So, you see all parts are uh, represented in the figure. You see the part gauge, sound waves, metal diaphragm. മെറ്റൽ ഡയഫറം ഫ്ലാനൽ പാക്കിംഗ് കാർബൺ ഗ്രാന്യൂൾസ് കർബി ഗ്രാന്സ് ആർ മാർക്ക് ബ്ലൂ കാർബൺ ബ്ലോക്ക് റെഡ് മെറ്റൽ കോണ്ടാക്ട് സ്ക്രൂ ഇൻസുലേറ്റിംഗ് ബ്ലോക്ക് ആർ മാർക്ക് സോ യു ഡ്രോ നീറ്റ്ലി ദിസ് ഫിഗർ ഇൻ യു വർ നോട്ട് എ ബുക്ക് ദിസ് ഈസ് ദി ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് കാർബൺ മൈക്രോഫാൻ ആൻഡ് യു ക്യാൻ സി യു വാട്ട് ഇസ് കാർബൺ മൈക്രോഫോർ ആക്ഷൻ കാർബൺ മൈക്രോഫോർ കാർബൺ ഗ്രാനൂൾസ് ഉപയോഗിച്ചുള്ള മൈക്രോഫോർ ആണ് കാർബൺ ഗ്രാനൂൾസ് നമുക്കറിയാം ഗ്രാനൈറ്റ് ഗ്രാനൂൾസ് കണ്ടക്ടറാണ് കാർബൺ വെൻ ഇൻ സോൾസ്റ്റേറ്റ് ഇപ്പൊ ഗ്രാഫൈറ്റ് കണ്ടക്ടറാണല്ലോ കാർബൺ ആണെങ്കിലും കാർബണിന്റെ അലോക്ട്രോ അലോട്രോപ്പിക് ഫോമാണ് ഗ്രാഫൈറ്റ് കണ്ടക്ടറാണ് കാർബൺ വെൻ ഇൻ സോൾസ്റ്റേറ്റ് ഗുഡ് കണ്ടക്ടർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഗുഡ് നാഗണേ ഗുഡ് കണ്ടക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ബട്ട് വെൽ പാക്ക്ഡ് ഇൻ ദ ഫോം ഇൻ ദി ഫോം ഇൻ ദ ഫോം ഓഫ് പൗഡർ ഓർ ഫൈൻ ഗ്രാനൂൾസ് വീറ്റോ ഫേഴ്സ് അപ്രീഷ്യബിൾ റെസിസ്റ്റൻസ് വിച്ച് ഡിപ്പെൻസ് അപ്പോൺ ദി ക്ലോസ്നെസ് ഓഫ് ദി ഗ്രാന്യൂൾസ് അപ്പോൾ ഇത് ഈ ഗ്രാനൂൾസ് കാർബൺ ഗ്രാന്യൂൾസ് ഈ ഗ്രാഫിറ്റ് ഗ്രാന്യൂൾസ് കണ്ടക്ടറാണ് അത് നമ്മൾ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യുമ്പോൾ അത് കണ്ടക്ട് ചെയ്യും അതിനൊപ്പം തന്നെ ചില റെസിറ്റൻസും വരും

ഗ്രാനൂൾസിനെ നമ്മൾ അടുപ്പിച്ചും അകത്തിയും ഈ കറണ്ടിൻ്റെ അളവ് മാറ്റുന്ന രീതിയാണ് ഈ കാർബൺ മൈക്രോഫോണായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്രാനൂൾസ് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്യുകയാണ് ഒരു ബോക്സിൽ അറേഞ്ച് ചെയ്യുകയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ലൈഫ്രം വൈബ്രേറ്റ് ചെയ്യും അതിനൊപ്പിച്ച് ആ ജസ്റ്റ് പുറകിലുള്ള കാർബൺ ഗ്രാന്യൂൾസ് അടുക്കുകയും അകലുകയും ചെയ്യും അപ്പോൾ കറണ്ട് കണ്ടക്ഷൻ വ്യത്യാസപ്പെടും സൗണ്ടിനെ കറണ്ടാക്കി മാറ്റും ഓൾ യഥർ ഹാൻഡ് ദി റെസിസ്റ്റൻസ്

നമ്മുടെ ശബ്ദത്തിനനുസരിച്ചിട്ട് ഈ മൈക്രോഫോണിനകത്തുള്ള ഗ്രാനൂൺസിൻ്റെ പ്രസൻസ് മാറുകയും കറണ്ട് കണ്ടക്ഷൻ വ്യത്യാസപ്പെടുകയും ചെയ്യും ഇഫ് ദ മൈക്രോഫോൺ ഈസ് കണക്റ്റഡ് ടു എ സർക്യൂട്ട് ഒരു ഫിഗർ ഉണ്ട് ഫിഗർ ആവശ്യമില്ല എ ബാറ്ററി ആൻഡ് കോയിൽ ദ ദി സർക്യൂട്ട് വേരിയസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ പ്രഷർ ഇൻ ദ സ്പീച്ച് നമ്മുടെ സംസാരത്തിൻ്റെ കറണ്ട് മാറും ദീസ് വേരിയേഷൻസ് ഇൻഡ് സർക്യൂട്ടും കാരണം സെറ്റപ്പാൻ ഇൻറ്റു ശ്രീ എം എഫ് ഇന്ത്യ കോയിൽ ഒരു കോയിൽവരുവ പടത്തിൽ ഉള്ളതൊരു ആവശ്യമില്ല കോയിലെന്ന് മതിയാൽ മതി കോയിലെന്ന് എഴുതിയാൽ മതി വിച്ച് മേ ബി ഫർദർ സ്റ്റെപ്ഡ് അപ്പ് വിത്ത് ഹെൽപ്പ് ഓഫ് യർ ട്രാൻസ്ഫോർമർ ഒരു ട്രാൻസ്ഫോർമർ കൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ വോൾട്ടേജ് വലുതാക്കി എടുക്കാം എടുക്കുക എഴുതിയാൽ മതി പടത്തിൻ്റെ ആവശ്യമില്ല ഇറ്റ് മേ ബി നോട്ട് ദാറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇറ്റ് മേ ബി നോട്ട് ദാറ്റ് മെറ്റൽ ഡൈഫ്രാസ് ടു ബി സൂട്ടബിളി ഡാംഡ് ബൈ കോട്ടൺ വൂൾ ഇന്നോർഡർ ടു അവോയ്ഡ് പ്രോമിലിഡ് റെസോൺസ് എഫക്ട്സ് അപ്പം ഇവിടെ ഇതിനകത്ത് റെസോൺസ് സൗത്ത് ഇന്ത്യ ഒരു പിന്നെ റെസോൺസ് വിടാൻ സാധ്യത ഉണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കോട്ടൺ മൂൾ ഉപയോഗിക്കണം ആ കോട്ടൺ വൂള് ആ സൈഡിൽ വെച്ചിരിക്കുന്നത് പടുത്തേ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് സച്ച് മൈക്രോഫോൺസ് ആർ നോൺ ഡയറക്ഷണൽ നേച്ചർ എനിക്ക് പറഞ്ഞാൽ ഡയറക്ഷൻ ഒന്നുമില്ല ഹൗ ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആ മിക്കവാറും ഫ്രീക്വൻസികൾ സ്വീകരിക്കും എല്ലാ ഫ്രീക്വൻസികളും ഇവ കൺസിഡറബിൾ ഔട്ട് പുട്ട് നല്ല ഔട്ട്പുട്ട് തരും ഹൗ ആർ ദി ഹ് ദി ഫോളോയിങ് ഡ്രോ ബാക്ക്സ് എന്നാൽ ഇത്രയും കറം മൈക്രോഫോൺ ഉണ്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല അപൂർവമായിട്ടാണ് അതിൽ ചില ഡ്രോ ബാക്ക് ഉണ്ട് എന്തൊക്കെയാണ് ഡ്രോ ബാക്ക് നോക്കാം ദേ ആർ നോയ്സ് അനാവശ്യമായിട്ടുള്ള സൗണ്ട് ഉണ്ടാകുന്നതിനകത്തൊന്ന് ആവശ്യമില്ലാത്ത ഒരു സൗണ്ട് ദേ ജനറേറ്റ് ആൻ ഒബ്ജക്ഷണബിൾ ബാക്ക്ഗ്രൗണ്ട് ഹിസ് സിമിലർ ടു സിമിലർ ടു ഫ്രൈയിങ് നോയിസ് ഒരു ഹിസ് സൗണ്ട് ഉണ്ടാകും ഇതിനെ ഈ കാർ മൈക്രോഫോണിൻ്റെ ഒരു കുഴപ്പമാണ് ഹിസ് സൗണ്ട് അതായത് ഈ ഫ്രൈ നമ്മൾ പൊരിക്കുമ്പോൾ മീനൊക്കെ പൊരിക്കുമ്പോൾ ശബ്ദം പോലെ ഒരു പൊരിക്കുന്ന ശബ്ദം ഹിസ് സൗണ്ട് ഉണ്ടാകും അത് അരോചകമാണ് ദി ആർ നോട്ട് സൂട്ടബിൾ ഫോർ ഹൈ ക്വാളിറ്റി ീ പ്രൊഡക്ഷൻ വളരെ സൗണ്ട് ക്ലാരിറ്റി വേണ്ട സ്ഥലത്ത് ഇത്തരം മൈക്രോഫോൺ പറ്റില്ല നമ്പർ ദ സഫർ ഫ്രം അനദർ ഡ്രോ ബാക്ക് നോൺ ആസ് ദക്കിംഗ് ഈ പാക്കിങ്ങിൻ്റെ ഒരു ഡ്രോ ബാക്ക് ഉണ്ട് ദാറ്റ് ഈസ് ക്ലിംഗിങ് ടുഗതർ ഓഫ് ദി ഗ്രാന്യൂൾസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ദിസ് പ്രൊഡ്യൂസസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി മൈക്രോഫോൺ ആൻഡ് റെൻറ്റേഴ്സ് ഈ ഇൻസെൻസിറ്റീവ് അതായത് ഈ പിന്നെ മോയ്സ്ചറുണ്ടെങ്കിൽ ഇരുപ്പം ഉണ്ടെങ്കിൽ കാർബൺ ഗ്രാന്യൂൾസിന് ഒട്ടിപ്പിടിക്കുന്ന ഏർപ്പാടുണ്ട് അപ്പോൾ ശബ്ദം ചെല്ലുമ്പോൾ ഹൈ പ്രഷർ ഉണ്ടാകുമ്പോൾ ഈ ഗ്രാന്യൂൾസ് ഒട്ടിപ്പിടിച്ചാൽ ശബ്ദം ഇല്ലാതാകുമ്പോൾ അത് അകന്ന് മാറാനുള്ള സാധ്യത കുറയും അങ്ങനെ ആകുമ്പോൾ കറണ്ട് വേരിയേഷൻ ശരിയാകത്തില്ല ഗ്രാന്യൂൾസിന് പറ്റിപ്പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പാക്കിങ് എന്ന് പറയും അത് ഇരുപ്പമുള്ള ദിവസങ്ങളാണ് കൂടുതൽ അത് ഈ മൈക്രോഫോണിൻ്റെ ഒരു തകലാറാണ് അപ്പോൾ ശബ്ദം വരുമ്പോൾ പ്രഷർ കൂടുമ്പോൾ ഗ്രാന്യൂൾസ് ഒട്ടിച്ചിരുകയും ആ ശബ്ദം ഇല്ലാതാകുമ്പോൾ അവ റിലീസ്ഡ് ആകുകയും ചെയ്യാറില്ല ഇതൊരു കുഴപ്പം അതും ഈ കാർബൺ മൈക്രോഫോണിൻ്റെ ഒരു കുഴപ്പമാണ് ഇതിനെ പരിഹരിച്ചുകൊണ്ടാണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത്രയാണ് നമ്മൾ കാൾ മൈക്രോഫോണിനെ കുറിച്ച് പറയുന്നത് ഇനി നമ്മൾ പഠിക്കുന്ന ഒരു മൈക്രോഫോണാണ് ഫോണാണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ മൂവിങ് കോയിൽ മൈക്രോഫോൺ ഇത് കഴിഞ്ഞ് നമ്മൾ ലൗഡ് സ്പീക്കറാണ് പഠിക്കുന്നത് ലൗഡ് സ്പീക്കറിനും ഈ മൈക്രോഫോണിനും ഒരേ പടം തന്നെയാകട്ടെ റിവേഴ്സ് എഫക്റ്റായിട്ടാണ് നമ്മൾ ലൗഡ് സ്പീക്കർ കൊടുക്കുന്നത് ഇപ്പം മൂവിങ് കോയിൽ മൈക്രോഫോൺ അത് തന്നെ ലൗഡ് സ്പീക്കറിൻ്റെ പടമായിട്ട് ഉപയോഗിക്കാം ഒരു സൈറ്റ് മോഡിഫിക്കേഷൻ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഈ പടത്തിൽ എന്തില്ല ഉള്ളത് നോക്കി ആ ഫസ്റ്റ് ഫിഗറാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പാർട്ടി സൗണ്ട് വേവ്സ് ആ കോൺ ഒരു കോൺ ഈ ശബ്ദം ഫോക്കസ് ചെയ്യാൻ ഒരു കോൺ ഉണ്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എൻ എസ് ആ ഒരു പ്രമെന്റ് മാഗ്നറ്റ് എൻ എസ് നടുക്ക് പിന്നെ എൻ എസ് നടുക്കൊരു കോയിലുണ്ട് ആ കോയിലിങ്ങിനു ചുറ്റി വെച്ചിരിക്കുകയാണ് അവിടെ അത് സൗത്ത് പോളായിട്ട് വരും മറ്റൊരു കടയിൽ നോർത്ത് പോൾ നോർത്ത് പോൾ സറൗണ്ട് ചെയ്യാണ് മാഗ്നറ്റ് ഒരു ഈ ആഹൃത്തിൽ ഒരു മാഗ്നറ്റാണ് ഈ പഴം വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് ആ തിരിഞ്ഞിരിക്കുന്ന ഈ ആ ഈ ഷേപ്പ് വരച്ചിട്ട് ബാക്കി വരക്കാനാണ് അല്ലെങ്കിൽ നമുക്ക് പടം പ്രയാസമായിട്ട് തോന്നും വരച്ച് തുടങ്ങേണ്ടത് ആ ഇ എന്നുള്ള ഉണ്ടല്ലോ ഈ ലെഫ്റ്റിലേക്ക് ഇരിക്കുന്ന ഈ അത് ആദ്യം വരയ്ക്കുക പിന്നെ ഇപ്പോഴും രണ്ട് വരുന്നത് ഫീ കണക്ഷൻ വയർലീസ് ആണ് കണക്ഷൻ ലീഡ്സ് ആണ് അപ്പോൾ തിരിഞ്ഞിരിക്കുന്നൊരു ഈ വരച്ചിട്ട് ബാക്കി ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും പിന്നെ ഈ നടുക്ക് കാണുന്ന ആ കോണിൻ്റെ ഷെയ്പ്പാണ് റൈറ്റിൽ വരച്ചിരിക്കുന്നത് പവർ പേസ് ആണ് അതുകൊണ്ടാണ് എൻ്റെ ദിവസം ചുറ്റിനും കാണിച്ചിരിക്കുക എൻ ചുറ്റിൽ കാണിച്ചിരിക്കുന്നത് ആ നടക്കുള്ള ആ ഈട് നടക്കുള്ള സ്റ്റെപ്പാണ് എസ് പോലെ നമ്മൾ കാണിച്ചിരിക്കുന്നത് യെസ് പോലെ കാണിച്ചിരിക്കുന്നത് സൗണ്ട് എന്ന് വീഴുമ്പോൾ ആ കോൺ വൈബ്രേറ്റ് ചെയ്യുകയും ആ കോയിൽ വൈബ്രേറ്റ് ചെയ്യുകയും അത് ആ പെർമനൻറ്റ് ഫില്ലെ കട്ട് ചെയ്യുകയും അങ്ങനെ കറിൻ ഉണ്ടാകുകയും ചെയ്യും ഒപ്പിച്ച് ഈ കോൺ വൈബ്രേറ്റ് ചെയ്യും കോയില് പെർമനൻറ്റ് മാഗ്നറ്റ് ഫില്ലെ കട്ട് ചെയ്യും ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് ഇൻഡക്ഷൻ വെച്ചിട്ട് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും പ്രിൻസിപ്പിൾ ഒപ്പിച്ച് കൂടുതൽ കാരണം

ഈ നമ്മൾ ഒരു മൈക്രോഫോൺ ആ ഒരു മൈക്രോഫോൺ നോക്കിയാൽ കാണാം അതിൻ്റെ ആ സൈഡ് അതിൻ്റെ ആ ഫ്രണ്ട് തന്നെ കൊറുകേഷൻസ് കാണാം മടക്കൽ കാണാം പ്രസ്ഡ് ഇൻ ടു ഇറ്റ് ദിസ് മേക്സ് ഇറ്റ് വെരി സ്പ്രിഞ്ചി അല്ലെങ്കിൽ സ്പ്രിങ് സ്പ്രിങ് മോഡലാക്കും ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ക്ലാംപ്ഡ് അറ്റ് ദി എഡ്ജസ്റ്റ് എറ്റ് ഈ എ സ്ലൈറ്റ് പ്രഷർ അപ്ലൈഡ് അറ്റ് ഇറ്റ്സ് സെന്റർ മേക്ക് ഇറ്റ് മൂവ് ഇൻ ആൻഡ് ഔട്ട് ഇൻ ആൻഡ് ഔട്ട് അപ്പൊ സൗണ്ട് വീഴുമ്പോൾ ഈ കൊർഗേഷൻസ് തട്ടുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യും മുന്നോട്ടും പുറകോട്ടും അത്തേക്കും പുറത്തേക്കും വൈബ്രേറ്റ് ചെയ്യും വെൻ സൗണ്ട് വേവ്സ് ഫോളോ ഇറ്റ് ഡ്യൂ ടു വേരിയേഷൻസ് ഇൻ ദി പ്രഷർ ഓഫ് വേവ്സ് ദ വേവ് മൂവ് ഇൻ ആൻഡ് ഔട്ട് സീൻസ് ദ ഡയഫ്രം ഈസ് ലൈറ്റ് ആൻഡ് ഹൈലി ഡയഫ്രം ലൈറ്റ് ആയതുകൊണ്ട് സൗണ്ട് വീഴുമ്പോൾ വൈബ്രേറ്റ് ചെയ്യും അപ്പോൾ കോണ് വൈബ്രേറ്റ് ചെയ്യും കോയിലെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും ഫ്ലെക്സിബിൾ ഇറ്റ്സ് വൈബ്രേറ്റിംഗ് മോഷൻ ഈസ് മോർലെസ് ഓഫ് സൗണ്ട് ദൈഫം അപ്പൊ ആ കോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെ കോയിലെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും അപ്പം അത് ആ ഇൻഡ്യൂസിന് കാരണുണ്ട് നമ്മുടെ സൗണ്ടിൽ പ്രപ്പോഷണൽ ആയിരിക്കും വെൻ സൗണ്ട് ഫാൻസ് ഓൺ ദ ഡയഫ്രം ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ആൻഡ് ഔട്ട് ഇൻ ദി സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദർ ബൈ കട്ടിംഗ് ദി മാഗ്നറ്റി ഫ്ലക്സ് ഹെൻസ് ആൻഡ് ഓസറേറ്റിംഗ് ഇ എം എഫ് ഈ സൂസ് ഇൻ ദ കോയിൽ സി ദ മാഗ്നിറ്റൂഡ് ഓഫ് ദിസ് ഇ എം എഫ് ഡിപ്പെൻസ് ഓൺ ദി ക്യുക്സ് ഓഫ് ദ

ലൗഡ് സ്പീക്കർ പോലെയുള്ള ഉപകരണങ്ങൾ വർക്കാൻ ഉപയോഗിക്കാം മൂവിങ് കോയിൽ മൈക്രോഫോൺസ് ആർ വൈഡ്ലി യൂസ്ഡ് ബിക്കോസ് ദ ആർ ഡിപ്പെൾ ആൻഡ് റഗ്ഡ് അപ്പം ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ആണ് കാർബൺ മൈക്രോഫോൺ പോലെയല്ല വ്യാപകമായ ഉപയോഗമുണ്ട് കാരണം ഇത് ഡിപെൻഡബിൾ ആണ് ഇതിൻ്റെ സൗണ്ട് ആണ് ഹിസ്സിങ് സൗണ്ട് പോലെയുള്ള സൗണ്ട് ഒന്നും ഇല്ല ആണ് നല്ല നന്നായിട്ട് നല്ല ആ ഹെൽത്തി ആയിട്ടാണ് നിർമ്മിക്കുന്നത് ദേ ഹ് ദി സ്മൂത്തെസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്സ്റ്റെൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് നല്ല ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഇത് അക്സെപ്റ്റ് ചെയ്യും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പതിനണ്ട് ആണ് നമ്മൾ പറഞ്ഞത് രണ്ട് അഡ്വാൻറ്റേജാണ് ഇരിക്കുന്നത് വൺ ഇൻ ടൂ ഇനി ത്രീ ആണ് പറയുന്നത് ദ പ്രൊവൈഡ് മച്ച് ഹയർ ഔട്ട്പുട്ട് സിഗ്നൽ നല്ല ഔട്ട് തരും ദേ ആർ ക്വാളിറ്റി സൂറ്റബിൾ ഫോർ ഹൈ ക്വാളിറ്റി റീപ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് നമ്മൾ പറഞ്ഞതാണ് നല്ല ഹൈ ക്വാളിറ്റി സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദി കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എനി വൺ മൈക്രോഫോൺ ഏതെങ്കിലും ഒരു മൈക്രോ എഴുതുക അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഈ രണ്ടാമത്തെ എഴുതാൽ മതി മൂവിങ് കോയിൽ മൈക്രോഫോൺ എഴുതിയാൽ മതി ഈ കാർ മൈക്രോഫോണിനേക്കാൾ കൂടുതൽ യൂസ് ഉള്ളത് മൂവിങ് കോയിൽ മൈക്രോഫോൺ ആണ് അപ്പം ഏതെങ്കിലും ഒരു മൈക്രോഫോണിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഇരണ്ടാമത്തെ എഴുതിയാൽ മതി നമ്പർ ടു ഡിസ്ക്രൈബ് എ മൂവിങ് കോയിൽ മൈക്രോഫോൺ ആൻഡ് ഗിവിസ് അഡ്വാൻറ്റേജസ് ഒരു മൂവിങ് കോയിൽ മൈക്രോഫോൺ പറഞ്ഞിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് പറയും ഇരണ്ടാമത്തെ കേസ് ഇവിടെ അത് ഒന്നാമത്തെ പോയിന്റ് ഒന്ന് നിറങ്ങട്ടോ ഒന്നാമത്തെ പോയിന്റ് ഒന്ന് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് അങ്ങനെ മാർക്ക് ചെയ്യുക ദാറ്റ് ഈസ് സോൾഡ് വിത്ത് യുവർ തെർട്ടി ഫോർത്ത് ലെക്ചർ ഓൺ കോംപ്ലിമെന്ററി ഇലക്ട്രോണിക്സ് ആൻഡ് വിത്ത് നെക്സ്റ്റ് ക്ലാസ് ദിസ് ചാപ്റ്റർ വിൽ ബി ഓവർ ആൻഡ് ദാറ്റ് വി ദറ്റ് വികൻസി ദോൾ താങ്ക് യു